சமயத் துவா செய்து கரம் மோத்தி தெளிந்து ரப்பே துதியால் கடக்கட்டே நபியோரி சலாத்தும் Thank you.
அம்மா குடிச்சோ அம்மா இல்ல ஓளு குடிச்சோளு இ குடிச்சோ அம்மா அடுத்த ஆச்சான நீர்ச்ச 2000 பீடி அதிகம் வேணும்னு அபுவாக்கா പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് പോയത് വയനാട്ടിൽ മലമ്പനി പിടിച്ച് ഒരുപാട് ദിവസം കിടന്നേക്കണം പണിയെടുക്കാൻ ആവതുണ്ടായിട്ട് വേണ്ടേ മുക്കാലുണ്ടാക്കാൻ അതൊന്നുമില്ലടി നാളെ മറ്റന്നാളോ എന്റെ വാപ്പ വരും മാനുവിന്റെ വാപ്പ ഇക്കൊല്ലെങ്കിലും വരുമോ വരുന്ന ഞങ്ങളുടെ വിചാരം ഉമ്മാമ്മ നേർച്ചയ്ക്ക് എനിക്ക് പുതിയ കുപ്പായം വാങ്ങി തരണം വേണമ്മ എന്റെ ക്ലാസ്സിലത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഉമ്മ ഇക്കൊല്ലത്തെ നേർച്ചയ്ക്കെങ്കിലും വാപ്പ വരുമോ വിവരം കിട്ടിയില്ലെങ്കിൽ അടുത്ത നേർച്ചയ്ക്ക് എന്തായാലും വരും ഉറപ്പ് അടുത്ത നേർച്ചയ്ക്ക് എന്തായാലും വരും ൃതമാ കണ്ടത്തെ കുന്തിരഹുറുണി
ഉത്തരമൊത്തൊരു കണ്ടത്തെ പിൻകതിരോ നോക്കിൻ പഴങ്കതിരോനിലെ മുഞ്ചത്തെ പിണ്ടിടുടി വര സംഗതി കൊണ്ടി കണ്ടത്തെ മുടി വന്നതൊത്തൊരുപ്പുവലിപ്പം നിന്നെ പലയിടത്തും ചുറ്റിക്കറങ്ങി. ഓ അങ്ങനെയാണ്. ഇന്നാ വെള്ളക്കാപ്പി. വള പോണോ? നമ്മളത് കണക്കിലെ എന്നാ ഞാൻ പോട്ടെ. അയമുക്ക എനിക്കൊരു മാസം ചൂട് തരണം. അതിനെന്താ മോനെ, എല്ലാം നേരത്തേക്ക് എന്റെ പണിയല്ലേ അത്. Thank you.
ആരില്ല, നമുക്ക് ആരുമില്ല മോളെ. ഇതാത്ത ബേജാറാവണ്ട, ഇക്കൊല്ലത്തെ നേർച്ചയ്ക്ക് ഓലി വരും. ഒമ്പത് നേർച്ച അങ്ങനെ കഴിഞ്ഞില്ലേ മോളെ. വന്നെങ്കിലോന്ന് വിചാരിച്ചു, നേർച്ചന്റെ അന്ന് ഞാൻ പുറത്തിറങ്ങാറില്ല. പോട്ടെ മോളെ, എല്ലാം നേരിയാ. പടച്ചോനും നേർച്ചക്കാരും എല്ലാം കാണുന്നുണ്ടല്ലോ.
വലിയ സുജയായിട്ട് പരിഭ്രമിക്കാനൊന്നുമില്ല. അവൻ സൈക്കിളിൽ നിന്ന് വീണതാ. ചോര നിൽക്കണില്ലല്ലോ ബദരിങ്ങളെ. അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ, ചോര നിൽക്കും. ഞാൻ പോട്ടെ. ഇത്താത്താ ഇതാ വെള്ളം, ഇങ്ങോട്ട് കൊണ്ടുവരടി. ഐറം മസാല മസാത്തിയായി പകരാമിറവിൻ ഔലിഹാമിൻ ജിലപമാ ജാലുഹിലാമു ജീലകൾ മുഹലായി ഒബിദാമിരിൻ ഒജുബെ ഒബിദാമിരിൻ ഒബിദാമിരിൻ ഒജുബൈരിൻ പകരാമി ജബ്ബാരി ഒജബരി തുഹായി وبهمزة الكرار أم المصطفى أسد الله والسيد الشهداء وبعارض وبحاطب وبعارض 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 مانو എന്താണത്? കല്യാണത്തിന് ഞങ്ങളെ ആരും വിളിച്ചില്ലല്ലേ. ഓൻ എപ്പോഴും നിങ്ങള് വർത്താനം പറയും. എന്നാ എന്റെ വക കോള്. എന്തെങ്കിലും ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോയാ പോരെ. വേണ്ട, പോട്ടെ. അത് പറ്റില്ല മോനെ, എനിക്ക് ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ട് ഒരാൾക്ക് വെള്ളം കുടിക്കാതെ പോയാ പറ്റൂ? മൊയ്തൂട്ടി എന്നല്ലേ പേര്? അതെ. ഓൻ എപ്പോഴും ഓരോന്ന് പറയണ കേക്കാ. എവിടെ നാട്? അങ്ങ് കൊച്ചിയില. മലപ്പുറത്തുകാരനായിരുന്നു, അവിടെ വന്ന് താമസാക്കിയതാ. നേർച്ചക്കാലത്തും പെരുന്നാളിലും ഒക്കെ അത്രയായിട്ട് ഈ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും. അതെ, ബാപ്പ അറിയോ? അറിയോ, ഞങ്ങളുടെ ബാപ്പയുള്ള കാലത്ത് ഇപ്പരേലും 100 കുറി വന്നേക്കണ. നേരോ, ഇന്ന് ഞാൻ പോട്ടെ, പല വഴിക്കും പോകാനുണ്ട്. പോട്ടെ മോനെ. എന്താ വീരാനിക്ക ഒരു കോഴിയൊക്കെയായിട്ട്? പാത്തുമ്മാന്റെ മോൻ മാർക്കം കഴിച്ചു കിടക്കുക. ഓന് കൊടുക്കാലോ എന്ന് കരുതി കൊണ്ടുപോവാ. ഏട്ടന്റെ മക്കളെ നോക്കി വീരാനക്കാട് ആഴ്ച തീരാറായി.
മൂപ്പർക്ക് മക്കളില്ലല്ലോ. മക്കളില്ലാത്തവരെ ഏട്ടന്റെ അനസന്റെ മക്കളെ നോക്കി മരിക്കല്ലേ. മദ്രസ കട്ടില വെച്ചു കൊയിലാണ്ടി മെയ് 5 ദീനി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത മുസ്ലിങ്ങൾ നന്നായി മനസ്സിലാക്കണമെന്ന് മാനുവിന് പള്ളിയിൽ പോകാനും ഇറങ്ങി നടക്കാനൊന്നും ആയില്ലേ? ഇല്ല. വലിയ സങ്കടമുണ്ട് ആ പെണ്ണിന്റെ കാര്യം. ഓളെ വേറെ കെട്ടിക്കണമെങ്കിൽ ഓൻ ചൊല്ലിട്ട് വേണ്ടേ? പെണ്ണിനെ വേണ്ടെങ്കിൽ അങ്ങോട്ടും ഒഴിവാക്കാം, പക്ക് ചെയ്താ മതി. എന്നാ അങ്ങനെ ചെയ്ത് ഓളെ നിങ്ങളെ കെട്ടിക്കോളി. എനിക്ക് പെണ്ണും കുട്ടിയല്ലടാ. അതിനെന്താ, നമുക്ക് നാലെണ്ണം വരെ കെട്ടാലോ. ഹയവാനെ, പെണ്ണ് വേറെയും കെട്ടാന്നുള്ളത് ഒരു വിട്ടൊഴിവ നിയമല്ല. അല്ല, നിങ്ങളെ സങ്കടം കണ്ടാവും പറഞ്ഞു പോയതാ. ആരാ പകല് ടോർച്ചിരിക്കണത്? ഓ, ചിരിച്ചതാണോ? എന്താ പള്ളി പോരായില്ലേ? എന്താ, മാനു എന്റെ കൂടെ പോരുന്നു? ആ, ഉമ്മ എവിടെ? ഇത്താത്ത ബീഡി കമ്പനി പോയതാ. പാലില്ല. പാല് പോലുള്ള ചിരിയില്ലേ, എനിക്കത് മതി. പിന്നെ ആവട്ടെ മോനെ, ഇപ്പം പാടിക്കൂടെ. പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി, പിടയെ വിളിക്കുന്നു പുതിയൊരു
ஒதிசல் செல் மூளிப்பைங்கிளி பனிநீர் செய்யும் பதினாலாம் ராவில் பனிமதி பிடையே விழிக்கும் புதியொரிசல் மூளிப்பைங்கிளி படிஞ்சாறு பனிநீர் காடுகள் பூத்தல்லோ படிஞ்சாறன் குன்னிலே பனிநீர் காடுகள் பூத்தல்லோ பரிமளம் பூசுவான் பாதிரா காற்று மணஞ்செல்லோ ஆச்சக்கிளி நோளின் நாடி பாடான் வருமில்லே ஆற்றில் குளிச்சூடே ஓடிச்சாடி களிச்சூடே கின்னாரம் சொல்லாலோ கண்ணில் நோக்கி இருக்காலோ கின்னாரம் சொல்லாலோ கண்ணில் நோக்கியிருக்காலோ அந்யோன்யம் கண்டு கண்டெல்லாம் எல்லாம் மறக்காலோ ஆடிக்காரன்னு வந்தெத்திடுமென்னறியில்ல நேரத்தின் நல்பரும் நம்மளோடு தனிவில்ல பெருநாளு போயிட்டு மயிலாஞ்சி இட்டோளாதல்லே பெருநாளு போயிட்டு மயிலாஞ்சி இட்டோளாதல்லே கோடதி கீஞ்சிட்டு கானூலு கொண்டு பலமில்லே பனிநீர் பெய்யும் பதினாலாம் ராவில் பனிமதி பிடையே விழிக்குன்னு புதியொரிசல் மூளிப்பைங்கிளி எந்தா பகல் கிராவ் காணு സമയത്തിൻ്റകത്ത് പുന്നാരമൂമിനീങ്ങളെ ഹോജരാജാവായ രാജസയ്യിദായ വടചമ്പുരാൻ്റെ ഓടറതാ വരിന് ഒലാ തക്രബ നിങ്ങൾ രണ്ടാളും അടുത്തു പോകരുത് എന്തിനൊക്കെ അടുത്തു പോകരുത്
ഹാദിഹിശ്ശജറത്ത ഇമ്മരത്തിനെ കൊള്ളേ. അങ്ങനെ നിങ്ങൾ രണ്ടാളും അടുത്തു പോയാൽ ഫതഖൂന മിനല്ലാലിമീൻ, അക്രമികളായ ഒരു കൂട്ടക്കാരൻ നിങ്ങൾ രണ്ടാളും പെട്ടുപോകും. പുന്നാര മുഅ്മിനീങ്ങളെ, സുവർഗത്തിലെ ഒരു മരത്തിന്റെ കായ് തിന്നാൻ പാങ്ങില്ലെന്ന് മാത്രമല്ല, ആ മരത്തിനെ കൊല്ല അടുത്തു പോകരുതെന്ന് ഞമ്മളെ വാപ്പയായ ആദ നബിയോടും ഞമ്മളെ ഉമ്മയായ ഹവ്വാ ബീവിയോടും റബ്ബദാ ഓർഡർ പാസാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന്റെ അകത്ത് അതാ വരുന്ന് ആരാന്നറിയോ? ലാനത്താക്കപ്പെട്ട പഴയ ഇബ്ലീസ്. അങ്ങനെയുള്ള ഒരു ശാഖപ്പെട്ട ആ സുവർഗത്തിൽ മോമിനി നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ്? വലിയൊരു കുണ്ടം പിഞ്ഞാണ് നിറച്ചു ഈടാക്കി പത്ത് പതിനഞ്ച് പൊരിച്ച കോയി ആ കുണ്ടം പിഞ്ഞാത്തിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു. പൊരിച്ച കോയി നടക്കുവോ? വെറുതെ രണ്ടു മൂന്ന് കൊല്ലേ തന്നെ ഇവിടെ തന്നെ പണ്ടാറച്ചി താതറാല വട്ടപൂജ അങ്കന്റെ തലേലി സ്വർഗത്തിലാ കൊണ്ട് സത്യം. മാനൊന്ന് വയൽ കേൾക്കാൻ പോകുന്നില്ലേ? ഇല്ല ഉമ്മ ഇവിടെ ഇല്ല. മാന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുമോ? ഇളയമ്മ ഒരു പാത്രം വെള്ളം എടുത്ത് ഓടിക്ക്. എനിക്ക് മാന് കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രം മതി. ഓരടി എന്റെ ഒപ്പം പോരുന്നു. എന്നിട്ടാ? തൽക്കാലം വയൽ കേൾക്കാൻ. ഇന്നലെ ഞാൻ കണ്ടിനി. വയല് കേൾക്കാൻ വന്ന ഇതൊക്കെയാണല്ലേ പണി. ഇന്നിരാ മാന് കുറച്ച് തീ കൊണ്ടുവരൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാത്രി വരാം. മാന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വരാം. മൊയ്തീട്ടിക്കാ പോയോ? മൂപ്പര് വീട് വലിക്കില്ലല്ലോ, പിന്നെന്തിനാ തീ? താമസിക്കുന്നോളേ പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കിറങ്ങുള്ളോളേ പൂമുഖം കണ്ടാമതിയോ പൂതി തീർക്കും കാലമായോ കാമിനി ടുത്തു വന്നോ കാലദോഷം വന്നു പോയോ? എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണ്? എപ്പോഴാണ് കുമരം വിരിഞ്ഞ് തേൻ കുടിക്കണ്? താമര പൂങ്കാവന.
ഇത്താത്ത വരും, ഞാൻ പോട്ടെ. നാളെ വരുമോ? നാളെ വയലു തീർപ്പല്ലേ? അതെ, മൊയിലേരോട് ചോദിക്കണം. എന്തിനാ മോളെ നിന്റെ അടുത്ത് ഈ പേള്? കളി കാര്യാകാതെ നോക്കിക്കോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. പോടി, അങ്ങനത്തെ ആളൊന്നും അല്ല. പിന്നെ പിന്നെ പത്ത് ദിവസം മുമ്പേ കണ്ട ആളെ പറ്റി നല്ല നിശ്ചയണക്ക്. ഈ പോടി. നീ ഇങ്ങനെ കരഞ്ഞാലോ, കാലിച്ചന്തയ്ക്ക് ഒരുപാട് ആളുണ്ടാവും, നല്ല കച്ചവടം കിട്ടും. രണ്ട് ദിവസം കഴിഞ്ഞ് എന്തായാലും ഞാൻ തിരിച്ചു വരും. എന്താ, ഞാൻ വരില്ലെന്ന് വിചാരിച്ചാണോ? ആ, ഞാൻ പോയി വരുമ്പോ നിനക്കെന്താ കൊണ്ടുവരേണ്ടത് പറയേ. നിനക്കെന്താ വേണ്ടത്? നിങ്ങള് പോവാണ്ടിരുന്നാ മതി. തലേ മുലയുള്ള പെണ്ണ, കിള്ളക്കുട്ടിയല്ല. എന്റെ അനുസരിച്ച് ആവണ്ടെന്ന് വിചാരിക്കുമ്പോഴേ അങ്ങനെ വരട്ടെ. നേരത്തെ എനക്ക് സംശയമുണ്ട്, കാലിച്ചന്തയെ പോയിട്ട് ഈ മടങ്ങി വന്നപ്പോ എനക്ക് ഉറപ്പായി. അയമുക്ക, എനിക്ക് ബീവിയെ കെട്ടണമെന്നുണ്ട്. അത് തന്നെയാണ് മോനെ നല്ലത്. എന്തിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം. ഞാൻ ആ കുട്ടിയുടെ എളാപ്പാനോട് പറയാം, നിക്കാഹ് നമ്മക്ക് ജോറാക്കണം.
ഞങ്ങൾക്കൊന്നുമില്ല. ആ കൂട്ടത്തിൽ ചീത്ത പേരും കൂടെ ആയാൽ ഇത്താത്ത തെറ്റിദ്ധരിക്കും പോലെ. മാനുവിന്റെ ബാപ്പ അന്യനാട്ടിൽ നിന്ന് വന്നതേനി. പോനെ പറഞ്ഞതിന് ഒരാഴ്ച മുമ്പ് പോയതാ. താത്ത, ഞാൻ ബീവിയെ കെട്ടും. ഈ ഓളെ കെട്ടണം, എനിക്കിഷ്ടാണ്. അതിനു മുമ്പ് ഞാൻ നാളെ തന്നെ നാട്ടിൽ പോവാണ്. മഹറുമായിട്ടേ ഞാൻ വരൂ. എളാപ്പിനോട് വിവരം പറയണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അതൊക്കെ ഇത്താത്ത പറഞ്ഞാൽ സമ്മതിക്കും. ഞാൻ നാളെ തന്നെ നാട്ടിൽ പോട്ടെ. എപ്പോ വരും? അടുത്ത വെള്ളിയാഴ്ച. ഞാൻ അറിഞ്ഞത് കിട്ടേണ്ടിടത്തോളം അനക്ക് കിട്ടി. അന്റെ കുട്ടി ബാപ്പാന്നൊരുത്തനെ വിളിച്ചിട്ട് ലോഹിയാണ് അല്ലേ? ഇതൊക്കെ 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. ഞാൻ ഓന് വാക്കുകൊടുത്തു പോയി. എന്നോട് ചോദിക്കാതെ അല്ലേ ഓന് കൈ കൊടുക്കേണ്ടത്? ഞാനാണ്. അന്റെ ബാപ്പ മരിക്കുമ്പോ ഞാൻ കൊടുത്ത വാക്കോ മോൾ മമ്മൂന് കൊടുത്ത വാക്കും ഇങ്ങനെ തന്നെ അല്ലേലോ. എന്റെ കഷ്ടപ്പാട് എന്റെ കുട്ടി കണ്ടില്ലേ? എളാപ്പാനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്ക. നിങ്ങളുടെ ഇക്കാക്കയുടെ മകൾ, നിങ്ങളുടെ ഇക്കാക്കയുടെ മകൾ ബീവി എന്നവളെ, ബീവി എന്നവളെ ആറര മിസ്കാൽ മഹറ് കാമ്പലക്ക്, ആറര മിസ്കാൽ മഹറ് കാമ്പലക്ക് നിങ്ങളെനിക്ക്, നിങ്ങളെനിക്ക് നിക്കാവ് ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ, ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ച്, ഞാൻ സ്വീകരിച്ച് പൊരുത്തപ്പെട്ടു, പൊരുത്തപ്പെട്ടു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാമ്മേ, ഞാൻ ആചാര്യന്റെ വീട് കണ്ടിട്ടുണ്ടാ. നിങ്ങൾ എന്തൊക്കെ പറയണേ? ഒരു വലിയ തറവാട്ടുകാരാണ്. ആ തറവാട്ടുകാരെ ഒന്നും പറയണ്ട, ഇത് കിട്ടി കല്യാണം നടത്താനായിട്ട് ഞാൻ എന്തോരം പാടുപെട്ടെന്ന് നിങ്ങൾക്കറിയാ. ആചാര്യ രണ്ട് കാര്യസ്ഥന്മാര്, ഓ എന്തോ ഒരു പവറാണ് അവർക്ക്. ആ ഓന ഗംഗാ
മുമ്പിൽ തൂടി കാണാ തത്തമ്മ പാട്ടിന്ന് കേട്ടല്ലോ പൂമോനെ തന്റെ മുഹബത്തിൻ മുറ്റത്ത് മുന്തിരി പൂത്തത് കണ്ടല്ലോ പൂമോനെ കൽബി തൂടിക്കണ തത്തമ്മ പാട്ടിന്ന് കേട്ടല്ലോ പൂമോനെ അന്റെ മുഹബത്തിൻ മുറ്റത്ത് മുന്തിരി പൂത്തത് കണ്ടല്ലോ പൂമോനെ മർപ്പോലൊരു തീയ സ്വന്തമായി തീർക്കാനോ ഇന്ന് കൊഞ്ചി കൊതിപ്പിക്കും മൊഞ്ചത്തിയാളുടെ കൈ പിടിക്കാലോ കഹനിലൂതിത്ത കമർപ്പോലൊരു തീയ സ്വന്തമായി തീർക്കാലോ ഇന്ന് കൊഞ്ചി കൊതിപ്പിക്കും മൊഞ്ചത്തിയാളുടെ കൈ പിടിക്കാലോ വെള്ളിയാഴ്ചയാണ്. ഞാൻ മഹറുമായിട്ടാണ് എനിക്കെന്തിനാ എനിക്കെന്തിനാ Thank you.
വന്നേക്കണം. ഇങ്ങോട്ട് വിളി, ഇങ്ങോട്ട് നടക്കണം. ഇവളറിയോ? എന്താ നാളെ അറിയിപ്പ്? പോലെ വെറുതെ പറയാ മുതലാളി. നമുക്ക് എത്ര പറയണ്ടേ മുതലാളി? ഏയ് മുതലാളി വന്നിണ്ട്, വേഗം നോക്കി പണി. ഞാൻ വെള്ളത്തിന് പോവാ. മൂത്തുള്ള ഈ കൊല്ലം കെട്ടിക്കാഞ്ഞാ ഞമ്മ മാനം കെടും. 500 രൂപയാണ് ചോദിക്കണത്. അതിന് നമ്മ വഴിയുണ്ടാക്കാ. നിങ്ങൾ രാവിലെ മോനം കേട്ടേ. അൽഹംദുലില്ലാ. ചെറുപ്പത്തില് അയാളെ കൈകൊണ്ട് ഒരുപാട് ചോറ് വരുത്തുന്നുണ്ട്. ഇപ്പോ പണിയൊന്നും എടുക്കാൻ വയ്യാതായി. നാളെ അയാളെ മോൻ വരുമ്പോ 500 രൂപ കൊടുത്തി. മോളുടെ നാട്ടിന് നേരത്തേക്ക് ഞാനും വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലാ ബാപ്പാന്റെ ഒപ്പം. ഓ അന്ന് അവിടെ കൂടിയ മനുഷ്യന്മാര് ബദരിങ്ങളെ മത്സരം പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളു. നേരത്തേക്ക് അത്രയും മനുഷ്യന്മാർ ഇപ്പോഴും കൂടുവോ? ഏ മോളെ, ഇവിടെ ആളുണ്ടായിരുന്നു. കേസ് ജയിച്ച് നീ അറിഞ്ഞോ? ഇത്താത്തയ്ക്ക് ഒരേ സൂക്കേടല്ലേ? അതിന് ചെവി കേൾക്കൂല, കണ്ണു കാണും. ഏ നീ മിണ്ടി തുടങ്ങിയോ? ഓ സമാധാനായി. ഹാ ഇത്താത്തയ്ക്ക് നാവില്ലെന്നാ ഞങ്ങളൊക്കെ വിചാരം. ഇത്താത്തയ്ക്ക് തിരക്കേടുണ്ടെങ്കിൽ മുതലാളി മരുന്ന് കൊടുത്തോളും, നിങ്ങൾ ബേജാറാണ്ട. പെണ്ണല്ല ജാതി, ഓളുടെ നിക്കാര ഓത്തും ഞമ്മക്ക് അത്ര പിടിക്കുന്നില്ല. മൂപ്പർക്ക് പിടിക്കാത്ത എല്ലാ കോളും കാണുന്നുണ്ട്. ആ എന്തെങ്കിലും കോള് കാണും. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്നു പടച്ചോൻ അറിയാം. Thank you.
പെരുത്തു മൊഞ്ചുള്ളൊരുത്തിയോടൊന്ന് അടുത്തുകൂടാൻ പൂതി വിരിഞ്ഞ നേരം തുനിഞ്ഞു ഞാനൊരു നശിത പാടാൻ പെരുത്തു മൊഞ്ചുള്ളൊരുത്തിയോടൊന്ന് അടുത്തുകൂടാൻ പൂതി വിരിഞ്ഞ നിറം തുനിഞ്ഞു ഞാനൊരു നശിത പാടാം പെരുത്തു മൊഞ്ചുള്ളൊരുത്തിയോടൊന്ന് അടുത്തുകൂടാൻ പൂതി വിരിഞ്ഞ നിറം തുനിഞ്ഞു ഞാനൊരു നശിത പാടാം ൊഴുക്ക് പാട്ടിന് വഴക്കിലെത്തം താടം തിളക്കമുള്ളോരൊഴുക്ക് പാട്ടിന് വഴക്കിലെത്തം താടം പിടിക്കുമെന്നുള്ളുറപ്പ് കൊണ്ടാണ് എനിക്കൊരാക്കം എനിക്കൊരാക്കം മണത്തിനത്തറ് പുരട്ടിയെത്തിയ തണുത്ത കാറ്റ് നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുത്ത പാട്ട് മണത്തിനത്തറു പുരട്ടിയെത്തിയ തണുത്ത കാറ്റ് നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുത്ത പാട്ട് മണത്തിനത്തറു പുരട്ടിയെത്തിയ തണുത്ത കാറ്റ് നാനാവശത്തുമെത്തിച്ചിരുന്നതെന്നിൽ കിളുത്ത പാട്ട് ഹുസ്നുൽ ജമാൽ കട്ട് എടുത്ത മുഞ്ചി തുടുത്ത ഹുസ്നുൽ ജമാൽ കട്ട് എടുത്ത മുഞ്ചി എന്നോടടുത്തു ചേരാൻ കൊതിച്ച പെണ്ണ് ബെയിച്ച മിഞ്ചി ബെയിച്ച മിഞ്ചി പെരുത്തു മുഞ്ചു ഒരുത്തിയോടും നടുത്തു കൂടാൻ കൂടി പിരിഞ്ഞ നേരം കുഞ്ഞു നശിര പാട എനിക്ക് എനിക്ക്
പെരുന്നാളിന്റെ അന്ന് പട്ടി നടക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളിവനെ കൂട്ടിക്കൊണ്ടുവന്ന് നന്നായി. പെരുന്നാളിലന്ന് രാത്രി ഒന്നും തിന്നാ കിടന്നാലോ. ഇവൻ നമ്മളെ പയ അത്രകാരല്ലേ മുഹമ്മദ്, ഓന്റെ മോനാ മെയ്തുട്ടി. അല്ലാ, എന്നിട്ടാ ഒന്നും തിന്നാ സ്വാമിയെ പോയി കിടക്കുന്നു. വാപ്പ മരിച്ചിട്ട് ഇപ്പൊ എത്രല്ലേ മെയ്തുട്ടി? ആറ്. ആറോ? ഞാനുമായിട്ട് ഏറെ കളിയും ചിരിയും നടത്തിയ മനുഷ്യനാണ്. ആ ഈ കഞ്ഞി കുടിക്ക്. മുഹമ്മദ് വയസ്സുകൊണ്ടിന്റെ ഇളയതാ. അസ്രായേലിന് മൂത്തു ഇളയതൊക്കെ ഉണ്ടോ? അപ്പോ ആറ് കൊല്ലായിട്ട് അത്ര അടിക്ക് ഇവിടെ വരാറുണ്ടോ? എന്നിട്ട് ഇവിടെ മാത്രം കറ നടക്ക്. പോവാൻ വന്നിട്ടുണ്ടാവും, നിങ്ങൾ ഛർദിക്കാഞ്ഞിട്ടാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. എനിക്ക് അത്രക്ക ഉണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ.
അനക്ക് പടച്ചോട് മാത്രമേ പറയാനുള്ളൂ, നിന്നോടൊന്നും പറയാനില്ലേ. പണ്ടൊക്കെ മൊയലാളിക്ക് ഇതിലും വലിയ ദേഷ്യ. കണ്ണിന്റെ മുമ്പിൽ പെട്ടുപോയാ കുടുങ്ങി. പിന്നെന്താ, ഒരാവശ്യം ഉണ്ടെങ്കിൽ മൂപ്പരോട് മുഴുവൻ പറയണ്ട. പണിക്കാര കുടുംബത്തിലെ കാര്യമൊക്കെ മൂപ്പര് നറുപടിയാക്കും. ആദ്യത്തെ ഇത്താത്ത പട്ടുപോലത്തെ മനുഷ്യത്തിയായിരുന്നു. ഓല് തമ്മിലുള്ള കളിയും ചിരിയും കാണുന്നു. കടിഞ്ഞു പേറ്റില് ഇത്താത്തയും മരിച്ചു, കുട്ടിയും ബാക്കിയായില്ല. അതിന്റെ അങ്ങോട്ട് മൂപ്പർക്ക് ഒന്നിനും ഒരു ഉസിരില്ല. പിന്നെയാണ് ഹജ്ജിന് പോയത്. വേറെ പെണ്ണ് കെട്ടില്ല എന്നും പറഞ്ഞ് നിക്കിയനെ.
ബീവി ബീവി മൂന്നാം മാസത്തെ ചിക്കാറിന് പോയിട്ട് ഞാൻ ഇന്നും പോയി നോക്കട്ടെ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ കൂടിയിരിക്കുകയാണല്ലേ. അല്ല കുട്ടിയെ, ഇവിടെ തന്നെ കൂടിയ പെരുന്നാൾ കഴിഞ്ഞാൽ അത്രറൊക്കെ പോകും. ഇയാണെങ്കി പെരുന്നാൾ അത്രവും പറ്റിട്ടില്ല. മോനെ, അന്നോടുള്ള ലോക്യം കൊണ്ട് പറയാം, ആ ആചാര്ക്ക് അന്നെ പറ്റി എന്തൊക്കെയോ സംശയമുണ്ട്. അന്നെ പറ്റി എന്നോട് കുത്തി കുത്തി ചോദിച്ചു, അയ്യോക്ക് ബാഗ് കൊണ്ട് പോയിക്കോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബാളെടുക്കുന്നവനായാലും. ആ thank you.
കഴിഞ്ഞത് കഴിഞ്ഞു. അതുപോട്ടെ. ¡Gracias!
ഗന്ധത്തിൽ കൂറി ഞാൻ മൗത്തായ മോഹത്തിൻ ജാറം മൂടുന്നു അകതാരിൽ സൂക്ഷിച്ചു രാശദന്നതർ തൂവി പോയി കൽപ്പന തുന്നിയ പട്ടുരുമാലും പിഞ്ഞിപ്പോയി ണിക്കും മുമ്പേ വീണ് ചീതറിപ്പോയി പനിനീര് പെയ്യുന്നു പതിനാലാം രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരീശൽ മൂളി പൈങ്കിളി എനിക്ക് മാപ്പിളുണ്ട്, നിങ്ങൾ ഇനിയിവിടെ വരരുത്. ഞാൻ മറ്റൊന്നിനും വന്നതല്ല. ഒരിക്കൽ നിന്നെ കണ്ട് എന്നേക്കുമായി യാത്ര പറയാൻ വന്നതാ. Thank you.
ടിവി Thank you.